ഒരു ഫെബ്രുവരി 22-ന് ആദിവാസി യുവാവായ മധുവിനെ ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ കെട്ടിയിട്ട് മർദ്ദിച്ച് കൊല്ലപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അത് കേവലം ഒരു കൊലപാതകത്തിനപ്പുറത്ത് കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു. വിശപ്പുകൊണ്ട് മോഷ്ടിക്കുന്നവരുടെ മേൽ എത്ര കാർക്കശ്യം കരുത്തുള്ളവൻ കാണിക്കണമെന്ന കടുത്ത ചോദ്യമാണ് സമൂഹം ഉയർത്തിയത്. പക്ഷെ പിന്നെ വിചാരണ വേളയിൽ കണ്ടത് ഒരുപാട് കൂറുമാറ്റങ്ങളുടെ കഥയാണ്. അതുകൊണ്ട് തന്നെ പ്രതികൾ രക്ഷപ്പെടുമോ എന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ ഒന്നും രണ്ടും പ്രതികൾ കുറ്റക്കാരാണെന്നും വളരെ കൃത്യതയോടെ കോടതി വിധിക്കുകയും ശിക്ഷാവിധി പിന്നീട് വിധിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ മനസാക്ഷിക്കും ചിന്തിച്ചവർക്കുമൊക്കെ ഒരു ചെറിയ സന്തോഷമുണ്ടായി എന്നതാണ് വാസ്തവം. വ്യക്തിപരമായി അതുമായി ചില കാര്യങ്ങളിൽ എനിക്കും ബന്ധമുണ്ട്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അട്ടപ്പാടിയിൽ ഒരു ആദിവാസി യുവാവായ മധുവിനെ ഭക്ഷണം മോഷ്ടിച്ചതിനു വേണ്ടി കെട്ടിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നതായിരുന്നു കേസ്. അത് കേവലം ആരോഗ്യമുള്ളവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കൊലപാതകത്തിനപ്പുറത്ത് മാനവികതയും മനുഷ്യവിരുദ്ധതയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കൊലപാതകമായി മാറി എന്നതാണ് സത്യം. അത് വേറൊന്നുമല്ല, വിശപ്പിനായി ഭക്ഷണം മോഷ്ടിക്കുന്നതിന് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ആട്ടി ഓടിച്ചേക്കാം, അല്ലെങ്കിൽ നഷ്ടം വരാതെ നോക്കിയേക്കാം. എന്നാൽ കെട്ടിയിട്ട് മർദ്ദിക്കുക എന്നൊക്കെ പറയുന്നത് സമാനതകളില്ലാത്ത പ്രവൃത്തിയാണ്. അത് ചെയ്യേണ്ടി വരുന്നത് ഇതുപോലെയുള്ള പാവങ്ങളായ മേൽവിലാസവും ശബ്ദവും മുഖവുമില്ലാത്ത മനുഷ്യരുടെ നേരെയാണ്. അത് നമുക്കിന്നും മാറിയിട്ടില്ല. ഉള്ളവൻ്റെ മക്കൾക്കും ഉള്ളവർക്കും എന്ത് വെള്ളിപ്പിഞ്ഞാണത്തിലും കൊടുക്കാൻ മത്സരിക്കുന്ന നമ്മൾ ഇല്ലാത്തവനാകുമ്പോൾ കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറയുന്നത് പോലെ കുമ്പിൽ തേടി അലയുന്ന വർത്തമാനകാല കാഴ്ച ഇന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാനുണ്ട്. ഏതായാലും പിന്നീട് കണ്ടത് ഒരുപാടൊരുപാട് കൂറുമാറ്റങ്ങളുടെ ഒരു ദൃശ്യങ്ങളായിരുന്നു. കാശ് വാങ്ങിക്കൊണ്ട് ചാടിമറിഞ്ഞവർ എന്നൊക്കെ പിന്നീട് അറിയാൻ കഴിഞ്ഞു. അതൊന്നും ബാധിച്ചില്ല ഈ കേസിൽ വിധിയാവുകയും ചെയ്തു. അട്ടപ്പാടി ചിണ്ടക്കി പിഴയൂരിൽ ചിന്നമാരിമകൻ മല്ലൻ്റെയും കടുകുമണ്ണ ഊരിലെ മാരിമകൾ മല്ലിയുടെയും മകനായി ചിണ്ടക്കി പഴയല്ലൂരിലെ പുല്ലുമേഞ്ഞ കുടിലിൽ 83-ലാണ് മധു ജനിക്കുന്നത്. പിന്നീട് ചെറിയ ചെറിയ സ്കൂളുകളിലൊക്കെ അധ്യയനം നടത്തി 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മല്ലൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ഭർത്താവിൻ്റെ മരണശേഷം മറ്റു ബന്ധുക്കളുടെ ഉത്തരവാദിത്തമില്ലായ്മയും പരിസരവാസികളുടെ സാമൂഹ്യവിരുദ്ധ സ്വഭാവവും മൂലം മകന്റെ അധ്യയനവും ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോവുക അസഹ്യമായപ്പോൾ ചിണ്ടക്കി സ്കൂളിൽ നിന്നും TC വാങ്ങി മകനെ മറ്റൊരു സ്കൂളിൽ ചേർത്തു. ഒപ്പം പാക്കുളത്ത് ക്രിസ്ത്യൻ മിഷനുമാർ നടത്തിയിരുന്ന ഹോസ്റ്റലിലുമാക്കി. ആ സമയത്ത് താമസിച്ചിരുന്ന പുൽക്കൂട്ടിൽ കാറ്റും മഴയുമേറ്റ് തകർന്നു വീണതിനെ തുടർന്ന് മല്ലിയമ്മ സ്വന്തം ഊരായ കടുകുമണ്ണയിലേക്ക് വീണ്ടും മടങ്ങേണ്ടി വന്നു. അവിടെ മല്ലിയമ്മയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഇളയ 2 പെൺമക്കളെയും സരസു ചന്ദ്രിക എന്നിവരെയും സ്കൂളിൽ ചേർത്തു. 4-ാം ക്ലാസ് പാസ്സായ മധു അതിനോടനുബന്ധമായി 5-ൽ തന്നെ പഠനം തുടർന്നുകൊണ്ടേയിരുന്നു. ഉൾവനത്തിലെ ഊരായ്മ കടുകുമണ്ണയിൽ നിന്നും മകൻ താമസിക്കുന്ന പാക്കുളത്തേക്ക് മണിക്കൂറുകളോളം കാൽനടയാത്രയായി പോയി വേണം ഈ മകനെ കാണാൻ എന്നുള്ളതുകൊണ്ടും വൃദ്ധരായ മാതാപിതാക്കളല്ലാതെ തുണയ്ക്ക് മറ്റാരും ഇല്ലാത്തതിനാലും 5-ാം ക്ലാസ് കഴിഞ്ഞ മധുവിനെ കുമ്പക്കാളയം സ്കൂളിൽ നിന്നും ചിണ്ടക്കി AAHS വീണ്ടും ഈ അമ്മ ചേർക്കുകയാണ്. അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് മധു ഇടയ്ക്ക് വെച്ച് പഠനം അവസാനിപ്പിച്ച് അമ്മയോടൊപ്പം ജോലിക്ക് സഹായിക്കാനിറങ്ങി. ആ സമയത്ത് അതിന് കുറച്ചകലെയുള്ള പഞ്ചക്കാട്ടിൽ കൃഷി ചെയ്യുന്നതിന് തനത് ധാന്യങ്ങളായ ചാമ, കോറ, റാഗി, തുവര എന്നിവ കൃഷി ചെയ്തും വനവിഭവങ്ങൾ ശേഖരിച്ചുമൊക്കെയാണ് വിധവയായ മല്ലിയമ്മ ഈ മക്കളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഈ വനവിഭവങ്ങൾ വിൽക്കുന്നതിനും ഊരിൽ നിന്നും കിലോമീറ്ററുകളാകെ ചിണ്ടക്കിയിലെ സൊസൈറ്റിയിലേക്കും അവിടെ നിന്ന് കിട്ടുന്ന പണവുമായി മുക്കാലിയിലെത്തി പലവ്യഞ്ജനങ്ങൾ വാങ്ങിയുള്ള മടക്കയാത്രയിലും വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന വനത്തിനുള്ളിലൂടെയാണ് യാത്രയായതെങ്കിലും ആ യാത്രയ്ക്ക് കൂട്ടായി അമ്മയാണ് ഒപ്പമുണ്ടായിരുന്നതെങ്കിലും ആ വന്യമൃഗങ്ങൾ ഈ വന്യമൃഗങ്ങളുടെ അത്രയും മേൽ ക്രൂരമായിരുന്നില്ല എന്നതാണ് ഒരു സത്യം. ഈ വന്യമൃഗങ്ങൾ ആരും ഈ മല്ലിയമ്മയെയും മകനെയും വല്ലാതെ ഉപദ്രവിച്ചില്ല, പിന്നീട് നാട്ടിലെ പ്രമാണിമാർ ഉപദ്രവിച്ചതുപോലെ. ഈ കഥകളൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ആ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നത് നമുക്ക് കണ്ടിരിക്കാനാവില്ല. മല്ലിയമ്മയുടെ സഹോദരങ്ങൾ എല്ലാവരും വിവാഹിതരായി വേറെ താമസമായതിനാൽ മാതാപിതാക്കൾക്ക് തുണയായി ഈ മല്ലിയമ്മയും മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ അവശയായ അമ്മ ഏതോ ഒരു നിമിഷത്തിൽ മല്ലിയമ്മയോട് ഇങ്ങനെ പറഞ്ഞത്രേ, മകളെ, നിന്റെ സഹോദരങ്ങളെല്ലാം കുടുംബമായി വേറെയാണ് താമസം, അതുകൊണ്ട് ഞാൻ മരിച്ചാൽ അച്ഛന് തുണയായി നീ ഇവിടെ തന്നെ ഉണ്ടാകണം എന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് അമ്മ മരിച്ചത്. അതുകൊണ്ട് തന്നെ ആ അച്ഛനെ നോക്കി ആ മകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ITDP അട്ടപ്പാടിയിലെ കുറച്ച് ആദിവാസി കുട്ടികളെ പാലക്കാട് പുതുപരിയാരത്ത് അയച്ച് മരപ്പണി പഠിപ്പിക്കുന്നതിനായി പരസ്യം നൽകിയത്.
പഠനം പാതി വഴിക്ക് മുടങ്ങിയെങ്കിലും സ്വന്തം മകനൊരു ഭാവി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച മല്ലിയമ്മ മധുവിനു വേണ്ടിയും അപേക്ഷിക്കുകയും 2001-2002 കാലയളവിൽ കാർപ്പൻട്രി പഠിക്കാനായി മധു പുതുപരിയാരത്തേക്ക് പോയി. എന്നാൽ കേവലം 3 മാസം മാത്രമേ അവിടെ തുടരാൻ കഴിഞ്ഞുള്ളൂ. സ്വാഭാവികമായി ജീവിത പ്രതിസന്ധികളുടെയും ഒറ്റപ്പെടലിൻ്റെയും അസ്തിത്വ പ്രശ്നങ്ങളാലും മധുവിന് ഈ പറയുന്ന വിഷാദ മാനസികാവസ്ഥ അഥവാ വിഷാദ രോഗാവസ്ഥ ഉണ്ടാകുകയും തിരിച്ച് മടങ്ങി വരികയും ചെയ്തു. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ആദിവാസി കൂടുകളിൽ കഴിയുന്ന മനുഷ്യരുടെ സ്വത്വവും നാട്ടിലേക്കിറങ്ങുമ്പോൾ കാണുന്ന കാട്ടുകള്ളന്മാരോടൊപ്പം ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ സ്വത്വവും തമ്മിലുള്ള അന്തരമാകാം. ഏതായാലും അതുവരെ കളിച്ച് ചിരിച്ച് സന്തോഷവാനായി നടന്നിരുന്ന മധു വളരെ പെട്ടെന്ന് ഏകാഗിയാവുകയും മൗനമാവുകയും ചെയ്തു. അവന് ദൈവമെന്തോ ചെവിയിൽ പ്രത്യേകമായി ഓതിക്കൊടുക്കുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് അമ്മയും നാട്ടുകാരുമൊക്കെ പറഞ്ഞൊപ്പിച്ചത്. ആ കാലഘട്ടത്തിൻ്റെയും ആ സ്ഥലത്തിൻ്റെയും ആ പാവം മനുഷ്യരുടെയും ഒക്കെ സ്ഥിതി ഇവിടെ നാം ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതിനിടെ ഞാൻ മരിച്ചാൽ നീ ഇവിടെ ഒറ്റപ്പെട്ടു പോകും, അതുകൊണ്ട് നീ എൻ്റെ ഭർത്താവിൻ്റെ ഊരായ ചിണ്ടക്കി പഴയൂരിലേക്ക് തന്നെ മടങ്ങണമെന്ന് അച്ഛൻ മല്ലിയമ്മയോട് പറയുകയുണ്ടായി. 2005 അച്ഛനും മരിച്ചു. തുടർന്ന് മധുവിനെയും കൂട്ടി മല്ലിയമ്മ ചിണ്ടക്കിയിലെത്തി. അവിടെ എത്തിയപ്പോൾ തങ്ങളുടെ ഭൂമിയിൽ മുഴുവൻ ആരോ വാഴ നട്ടിരിക്കുന്നതാണ് മല്ലിയമ്മ കാണുന്നത്. ജോലിക്കാർക്ക് താമസിക്കുന്നതിനായി അവിടെ നിർമ്മിച്ചിട്ടുള്ള ഷെഡ് തനിക്ക് താമസിക്കണമെന്നതിനായി വിട്ടുതരണമെന്ന് വാഴക്കൃഷി ചെയ്ത ആളോട് മല്ലിയമ്മ ആവശ്യപ്പെട്ടു. മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ആശങ്കപ്പെട്ടതുകൊണ്ടാണോ എന്നറിയില്ല, അയാൾ സമ്മതിച്ചു. മധുവിൻ്റെ അവസ്ഥയ്ക്ക് അപ്പോഴും മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ആദിവാസികൾക്ക് പതിച്ചു നൽകുന്ന ഭൂമിയിൽ അവരെവിടേക്കെങ്കിലും പോയിട്ട് വരുമ്പോൾ നാട്ടിൽ നിന്ന് പോകുന്ന കുടിയേറ്റക്കാരനെന്ന് ഓമനപ്പേരിൽ വിളിക്കുന്ന പണവും പ്രതാപവും രാഷ്ട്രീയ പിന്തുണയുമുള്ളവർ അവിടെ കയ്യേറി വാഴ വെക്കുന്ന കഥകളാണ് ഇതിലൊക്കെ കേട്ടത്. ഇതിൽ ചെറിയ ശബ്ദങ്ങൾ ഉയർത്തിയത് മറ്റു പല സംഘടനകളുമാണ്. അവരൊക്കെ തന്നെയും ഇപ്പോൾ നിരോധിത സംഘടനകളും സായുധ വിപ്ലവത്തിൻ്റെ സംഘടനകളുമൊക്കെയാണ്. ബാക്കിയുള്ള മുഖ്യധാരാ സംഘടനകളൊക്കെ ഇതിനോടൊപ്പമാണ്. വീണ്ടും പണമില്ലാതെ സ്ഥലമില്ലാതെ ആദിവാസി വരുമ്പോൾ എടുത്തവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു കൊടുക്കാനല്ല, മറിച്ച് വീണ്ടും ഏതെങ്കിലും ഒരു നാട്ടിൽ അവരുടെ തൊഴിലും ജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്ത സ്ഥലത്ത് കുറേ കാടുകൂടി പതിച്ചു നൽകുകയാണ് നമ്മുടെ സർക്കാർ മുതലാളിമാർ ചെയ്യുന്നത്. 2008 ഫെബ്രുവരി മുതൽ മധുവിനെ പലതവണ അട്ടപ്പാടിയിലെ കോട്ടത്തറ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സയ്ക്ക് വിധേയനാക്കി. 13-8 മുതൽ 17-8 വരെയുള്ള ദിവസങ്ങളിൽ അവിടെ കിടത്തി ചികിത്സയും നടത്തി. ശേഷം മരുന്നുകളുമായി വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും സമയാസമയങ്ങളിൽ മരുന്ന് കഴിക്കാൻ മധു വിസമ്മതിച്ചത് മൂലം അസുഖത്തിന് കാര്യമായ കുറവുണ്ടായില്ല. ഇടയ്ക്കിടെ വീട് വിട്ട് കാട്ടിൽ പോയി ഒറ്റയ്ക്ക് താമസിക്കുന്ന രീതിയും മധു തുടങ്ങി. 2010 മൂത്ത മകൾ സരസുവിൻ്റെ വിവാഹശേഷം മരുമകൻ്റെ കൂടി സഹായത്തോടെ 20-5-2012 മധുവിനെ കോഴിക്കോടുള്ള കുതിരവട്ടം മാനസിക രോഗാശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. അവിടെയും കിടത്തി ചികിത്സ നടത്തിയ ശേഷം വീട്ടിലിരുന്ന് കഴിക്കാനുള്ള മരുന്നുമായി മടങ്ങിയെങ്കിലും പതിവ് പോലെ മരുന്ന് കഴിക്കുന്നതിലുള്ള വിമുഖതയും ഇടയ്ക്കിടെ വനത്തിൽ പോയി ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്വഭാവവും മൂലം മധുവിൻ്റെ അവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടായില്ല. 2014 മധുവിൻ്റെ താമസം പൂർണ്ണമായും വനത്തിലായി. അതിനുശേഷം 2018 വരെയുള്ള കാലയളവിൽ ഏതാണ്ട് 2-3 തവണ മാത്രമേ മകനെ മല്ലിയമ്മ കണ്ടിട്ടുള്ളൂ. ശേഷം 2018 ഫെബ്രുവരി 22 വൈകിട്ട് ഏകദേശം 6 മണിയോടെയാണ് മധുവിനെ ആരൊക്കെയോ ചേർന്ന് തല്ലിക്കൊന്നു എന്ന വാർത്ത ഈ മല്ലിയമ്മ കേൾക്കുന്നത്. ഇതേ മല്ലിയമ്മയുടെ മകനാണ് ഈ മധു. ഒന്ന് ഓർത്തു നോക്കണം, ഒരു ആദിവാസി ഗ്രാമത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും അതിൻ്റെ ദുഃഖങ്ങളും വേദനയും എല്ലാം ഉള്ളതിനോടുകൂടി തന്നെ എത്ര സ്നേഹത്തോടെ എത്ര ഇഷ്ടത്തോടെ ഒരു മകനെ വളർത്തി വലുതാക്കിയ അമ്മയുടെ കണ്ണീരണിഞ്ഞ കഥയാണ് ഈ പറയുന്നത്. നാട്ടിലാണെങ്കിൽ ഇത്തരം അമ്മമാരെ നമ്മൾ എത്രയോ വേദികളിൽ ആദരിക്കും. ഇത് ആദരിക്കാതിരുന്നു എന്നുള്ളതല്ല, മറിച്ച് ആ ചെറുപ്പക്കാരനെ അടിച്ചു കൊല്ലുക കൂടി ചെയ്യുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ മനസാക്ഷിക്ക് ഒരു കാരണവശാലും യോജിക്കുന്നതല്ല. നീതിപൂർവമായ ശിക്ഷ തന്നെ കിട്ടണം, ആരൊക്കെ കൂറുമാറിയാലും എന്തൊക്കെ സംഭവിച്ചാലും. കാരണം ഇനിയും ഒരു മധു നമ്മുടെ കാലഘട്ടത്തിലോ നമ്മുടെ ഓർമ്മയിലോ നമ്മുടെ തലമുറകളുടെ കാലഘട്ടത്തിലോ ഇതുപോലൊരു കാരണത്തിന് കൊല്ലപ്പെടാൻ പാടില്ല. ഞാനിതുമായി ഉണ്ടായ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് പാവങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണമെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്കും കടന്നു വരുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ 6 വർഷമായി തുടരുന്ന വിശപ്പിരഹിത കരുനാഗപ്പള്ളി എന്ന് പറയുന്ന പദ്ധതി തന്നെ ആരംഭിക്കുന്നത് ഈ മധുവിൻ്റെ ഈ കഥയിൽ നിന്നാണെന്നതാണ് സത്യം. യഥാർത്ഥത്തിൽ വികാരവിശുദ്ധതയും പോസ്റ്റിട്ടും മാത്രമല്ല പ്രതികരിക്കേണ്ടത്, നന്മകൾ ചെയ്തും അതിന് മുൻകൈയെടുത്തും കൂടി പ്രതികാരം ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് ചില ശരികൾ ജനിക്കുന്നത്. ആ അമ്മയ്ക്ക് ആശ്വാസമാകട്ടെ. അത്രമാത്രം.